ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് റോസ്. പുതിയൊരു എക്സ്പ്രസ് എൻട്രി ട്രോ ഇന്ന് റിലീസായിട്ടുണ്ട്. മെയ് 12th ഇന്ന് ഒരു എക്സ്പ്രസ് എൻട്രി ട്രോ റിലീസായിട്ടുണ്ട്. പ്രൊവിൻഷ്യൽ നോമിനി കാറ്റഗറിയാണ് ഇന്നത്തെ ട്രോയിൽ വിളിച്ചത്, അതുകൊണ്ട് അധികം ഇൻവിറ്റേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 557 ഇന്നത്തെ ട്രോയിൽ കൊടുത്ത ഇൻവിറ്റേഷൻസ്. നമുക്കറിയാം, PNP അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി വിളിക്കുന്നത് വളരെ നമ്പേഴ്സ് കുറവായിരിക്കും. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഓൾ പ്രോഗ്രാം ട്രോസിലാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് എക്സ്പ്രസ് എൻട്രിയിൽ. ഇത് PNP വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായാലും 600 അഡീഷണൽ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് സ്കോർ കൂടുതലായിരിക്കും. ഇന്നത്തെ ട്രോയുടെ കട്ട് ഓഫ് സ്കോർ 752 752 ഇന്നത്തെ ട്രോയുടെ കട്ട് ഓഫ് സ്കോർ. 600 ഓൾറെഡി നമുക്ക് പ്രൊവിൻഷ്യൽ നോമിനി കാറ്റഗറിയിൽ നമുക്ക് കിട്ടും. അഡീഷണലായിട്ട് 600 കിട്ടുന്നത്. ഇപ്പം കട്ട് ഓഫ് സ്കോർ കൂടുതലായിട്ട് നമ്മൾ കൺഫ്യൂസ് ആവേണ്ട. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സും PNP റിലീറ്റ് ചെയ്തിട്ടുള്ള രണ്ട് കാറ്റഗറിയാണ്. April 29 ഇതിൻ്റെ ടൈ ബ്രേക്കിംഗ് റൂൾ പ്രകാരമുള്ള ഡേറ്റ്. എക്സാക്ട് ടൈം 10:18 UTC. ഈ കറക്റ്റ് ടൈമിൻ്റെ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യണം. സെയിം സ്കോർ വരികയാണെങ്കിൽ അതിന് മുന്നേ അപ്ലൈ ചെയ്ത ആൾക്കാരെ മാത്രമാണ് കൺസിഡർ ചെയ്യും, പുൾ ഇൻ ആവും. അല്ലാത്ത ആൾക്കാർ അടുത്ത ട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ 500 റേഞ്ചിൽ മാത്രമാണ് ആൾക്കാരെ ഇന്നത്തെ ട്രോയിൽ വിളിച്ചിട്ടുള്ളൂ. 752 കട്ട് ഓഫ് സ്കോർ. എന്തുകൊണ്ട് ഓൾ പ്രോഗ്രാം ട്രോ വിളിക്കുന്നില്ല നിങ്ങളെ ചോദിക്കുന്ന കാര്യമാണ്. അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം December ലാസ്റ്റ് വിളിച്ചത്. അതിനുശേഷം ഏതായി കുറേ മാസമായി, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി 1-2 മാസത്തിനുള്ളിൽ കോവിഡിൻ്റെ കേസ് ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അത് ഇവിടെ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 6000 റേഞ്ചാണ് ഇതിൻ്റെ കോവിഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇന്ന് 5000 റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല വ്യത്യാസമായിട്ട് കുറയുന്നുണ്ട്. കഴിഞ്ഞ 3 ഉള്ളിൽ 3000 അടുത്ത് നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ COVID-19 കേസുകൾ കാനഡയിൽ കുറയുന്നുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള പല റൂളുകളും, ഇവിടെ ലോക്ക്ഡൗൺ ആണ് ഓണ്ടാരിയോയിലും, നല്ല കൂടുതലുള്ള സമയമാണ്, സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ കുറവ് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വാക്സിൻ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം ചെയ്തതാണ്, വാക്സിൻ എടുത്താണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ നാട്ടിൽ കേസ് കൂടുതലാണ്. അപ്പം ബോർഡർ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച്, ഇല്ലെങ്കിൽ റൂൾസ് ഇങ്ങനെയുള്ള ട്രാവൽ റെസ്ട്രിക്ഷൻ കാര്യങ്ങൾ കുറയുന്നതിൽ മാറ്റുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് ഒരു ഓൾ പ്രോഗ്രാം ഡ്രോസ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ അടുത്തടുത്ത വീഡിയോസിന് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ വീക്ക് തന്നെ അതെടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനാണ്. വീഡിയോ കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ ഞാനത് ആഡ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഓഫ് റോസ്.